നമസ്കാരം. റൈറ്റ് വിസ് കേരളയുടെ ചർച്ചാ പരിപാടിയിലേക്ക് സ്വാഗതം. ഗോപികൃഷ്ണൻ, അജിത്തും. ഗോപി, അങ്ങനെ 15-ാം കേരള നിയമസഭ നിലവിൽ വന്നിരിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം നടന്നു. അത് ആദ്യ ദിവസം. രണ്ടാം ദിവസം പുതിയ സഭാ അധ്യക്ഷനെ ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളിലൂടെ തെരഞ്ഞെടുത്തു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കൃത്യമായി പറഞ്ഞാൽ 140 സഭയിൽ 99 സീറ്റോടുകൂടിയാണ് ഇടത് ജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിലേക്ക് പോകണം. മറുഭാഗത്ത് 41 MLA അങ്ങനെ 140 പേര്. പക്ഷെ ഇതിപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ആ ഒരു അംഗബലം കണ്ടില്ലെങ്കിൽ പോലും പിന്നെ ഏതായാലും മത്സരിക്കാതെ ഇരിക്കുന്നത് ഒരു പ്രതിപക്ഷ ധർമ്മമല്ല എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. വളരെ യോഗ്യനായിരുന്നു സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥിയായിട്ട് MB രാജേഷ്, 2 തവണ ലോക്സഭാ അംഗമായിരുന്ന തൃത്താല MLA MB രാജേഷിനെയാണ് ഇടതുപക്ഷം സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത്. യാതൊരു തത്വവുമില്ല, ഏകപക്ഷീയമായി തന്നെ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടും. അതെ, അവിടെയാണ് ഗോപി പറഞ്ഞ ആ പോയിന്റ്. ഇപ്പോ 41 മാത്രമാണ് പ്രതിപക്ഷ നിലയിലുള്ളെങ്കിൽ ഉള്ളതെങ്കിൽ പോലും അങ്ങനെ ഒരു ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകണ്ട എന്ന് UDF നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനിക്കുകയും കോൺഗ്രസിലെ PC വിശ്വനാഥനെ, കുണ്ട്രയിലെ നിയമസഭാ PC വിശ്വനാഥനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല, അതൊരു ജനാധിപത്യ സമുദായത്തിന്റെ അത്തരത്തിലുള്ള കീഴടക്കം നല്ലതല്ല. അല്ല, ഈ ട്രഷറി ബെഞ്ച് ഭരണപക്ഷം എത്ര ശക്തമാണെങ്കിലും പ്രതിപക്ഷ നിര എത്രീക്കാണെങ്കിലും അംഗബലത്തിൽ തീർച്ചയായും ഒരു എതിർപ്പിന്റെ സ്വരം ഉയർത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു സ്വരം. അത് അവർ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ 96 MLA പിന്നിലൂടെ MB രാജേഷ് 15-ാം നിയമസഭയുടെ അധ്യക്ഷനായിരിക്കുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നോക്കിയാൽ 23-ാമത്തെ സ്പീക്കറാണ് MB രാജേഷ്. അതിൽ തന്നെ പലരും ഒന്നിലേറെ തവണ സ്പീക്കർ ആയാലും കണക്കിലെടുത്താണ് ഈ 24 എന്ന് പറയുന്നത്. അപ്പോ സ്പീക്കറായി വന്നിട്ടുണ്ട്. അതെ, പ്രതിപക്ഷത്തെ നമുക്കറിയാമല്ലോ, എറമ്പിൽ രാമകൃഷ്ണൻ എത്ര തവണയായി അങ്ങനെ. അപ്പം പ്രതിപക്ഷത്തിൽ 41 എണ്ണങ്ങളാണുള്ളത്. ഒരേ ആള് MLA സത്യപ്രതിജ്ഞ ചെയ്തില്ല. കോളത്തു നിന്നുള്ള ജനപ്രതിനിധി ശ്രീ വിൻസെന്റ് അദ്ദേഹം ക്വാറന്റൈനിലായതുകൊണ്ട് സത്യപ്രതിജ്ഞ വന്നില്ല. ഭരണപക്ഷത്തും രണ്ടുപേര് സത്യപ്രതിജ്ഞയ്ക്ക് വന്നിരുന്നില്ല. ശ്രീ കെ ബാബു രണ്ടു പക്ഷത്തും ഓരോ കെ ബാബുമാരുണ്ടെന്നുകൂടി UDF ഒന്നുമില്ല. മറ്റൊരാള് മന്ത്രി തന്നെയായ ശ്രീ അബ്ദുൾ റഹ്മാനാണ് അദ്ദേഹം നിരോഗാതുരനായിട്ട് ഇരിക്കുകയാണ്. പ്രോട്ടം സ്പീക്കറായിരുന്നു ശ്രീ PT റഹീം, നേരത്തെ തന്നെ ഗവർണറുമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ന് വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് 96 പ്രോട്ടം സ്പീക്കർ, 137 ഭരണപക്ഷത്തെ രണ്ടുപേര്, 139 ഹാജരാകാത്ത രണ്ടുപേര്, പ്രതിപക്ഷത്തു നിന്ന് ഹാജരാകാത്ത ഒരാളാണ് 140. അത് അവിടെ നിൽക്കേ തന്നെ തീർച്ചയായിട്ടും ഈ സ്ഥാനലത്തിയിൽ സ്പീക്കറെ അനുമോദിച്ചുകൊണ്ട് സഭാ നായകനാണ് അദ്ദേഹം വരുന്നു, സഭയുടെ അധ്യക്ഷനാണ് അദ്ദേഹം വരുന്നു. മുഖ്യമന്ത്രിയുടെ ആശംസ പ്രസംഗങ്ങൾ, അത് കഴിഞ്ഞ കക്ഷി നേതാക്കൾ, പ്രതിപക്ഷ നേതാവിന്റെ ആശംസകൾ, അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ എത്ര മികച്ച ഭൂരിപക്ഷമാണ് ഭരണപക്ഷത്തിന് ലഭിച്ചു, ട്രഷറി ബെഞ്ചിന് ലഭിച്ചു എന്നിരുന്നാൽ കൂടി നമ്മൾ എതിർ മത്സരിക്കാനുള്ള സാന്നിധ്യം കണ്ടെത്തുകയും ശക്തമായ പ്രതിപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യാനുള്ളത് പ്രതിപക്ഷ ധർമ്മം തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, സ്പീക്കറായ MB രാജേഷ് ചുമതല ഏറ്റു, അദ്ദേഹത്തിന്റെ ഏർപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും വന്ന് ഒരുമിച്ച് അദ്ദേഹത്തിനെ അനുമോദിച്ചു. തുടർന്ന് ആയിരുന്നു കക്ഷി നേതാക്കളുടെ അനുമോദന പ്രസംഗം. ഈ അനുമോദന പ്രസംഗത്തിൽ VD സതീശൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ MB രാജേഷ് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയും എന്നൊരു സൂചന MB രാജേഷ് അഭിമുഖത്തിലാണ് അത്തരത്തിലൊരു പ്രസ്താവന MB രാജേഷ് നടത്തിയത്. VD സതീശൻ എല്ലാ പിന്തുണയും ഭരണപക്ഷത്തിന് നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ ശക്തമായ മുന്നറിയിപ്പ് കൂടി ഭരണപക്ഷത്തിന് നൽകി. സ്പീക്കർ അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കേണ്ട സ്പീക്കർ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ശക്തമായ മറുപടി പറയേണ്ടി വരും. പുറത്തത് പറയുമ്പോൾ പുറത്ത് നിൽക്കേണ്ടി വരും, സഭയ്ക്കുള്ളിലും അതിന്റെ പ്രതികരണം അതൊരു അസ്വാരസ്യത്തിലേക്ക് പോകും, അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ള നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്.
അല്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ അത് തിരുത്തുകയും ചെയ്തു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സഭാ നടപടികളിൽ എന്തായാലും രാഷ്ട്രീയം കലരില്ല. മറ്റ് സാമൂഹ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമുദായികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരികമായ കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ സ്പീക്കർ അത് തിരുത്തി. അദ്ദേഹം അത് വ്യക്തമാക്കി ലഘൂകരിച്ചു ലഘൂകരിച്ചു. അപ്പൊ ആ ഒരു കാര്യത്തിന്റെ ആ ഒരു അന്തരീക്ഷം മാറി കിട്ടുന്നു. പക്ഷെ എങ്കിലും നമുക്കറിയാം വരും നാളുകൾ തീർച്ചയായും ശക്തമായ ഭരണപക്ഷ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ സഭാതലത്തിൽ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. പിന്നെയിപ്പോ ഗവർണറുടെ നയപ്രഖ്യാപനം വരുന്നു, അതിനുശേഷം ബജറ്റ് വരുന്നു. ഈ വിഷയങ്ങളിലൊക്കെ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ കാര്യങ്ങൾ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മുടെ സഭാതലത്തിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ളൊരു ഏതായാലും പ്രതിപക്ഷം അവരുടെ ബെഞ്ച് അവരേറ്റെടുത്തോടുകൂടി നിയമസഭയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവർക്ക് ഉണ്ടായ ചെറിയ ക്ഷീണമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിനെ തിരിക്കുക തീരുമാനിക്കുന്നതിന് മറ്റൊക്കെ ഉണ്ടായ ചെറിയ ക്ഷീണമുണ്ട്. അതൊക്കെ അവർ പോയിരിക്കും. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അതുമായി നിർദ്ദേശിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നിർദ്ദേശിക്കുന്ന ഒരു യോഗത്തിൽ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയില് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായിരുന്നു മനസ്സിലാക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശം, ശ്രീ രമേശ് ചെന്നിത്തല അത് പിന്താങ്ങുന്ന നിർദ്ദേശം, കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിടുന്നു പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അതിനുശേഷം മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായ ഒരു വ്യക്തമായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 2 ഇമ്മീഡിയറ്റ് അതിന് തൊട്ടുണ്ടായ പ്രതികരണങ്ങളിൽ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏൽക്കുന്നു എന്ന് നിരവധി നേതാക്കൾ പറഞ്ഞു. KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞു, മുൻ മുഖ്യമന്ത്രി പറഞ്ഞു, മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അങ്ങനെ നിരവധിയായ പേർ ഈ പരാജയത്തിന്റെ പാപഭാരം സ്വയം ഏൽക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഒടുവില്ല മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രമേശ് ചെന്നിത്തല. നിയമസഭയ്ക്കകത്തും പുറത്തും താനെടുത്ത നിലപാടുകളും അഴിമതി ആരോപണങ്ങളും ജനം വിലയിരുത്തട്ടെ. മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, 55% യുവാക്കൾക്ക് ആദ്യമായിട്ട് സീറ്റ് നൽകിയിട്ടുണ്ട്, 3 മാത്രമാണ് ജയിച്ചു എന്നത് വിലയിരുത്തപ്പെടേണ്ട കാര്യമാണെന്ന് ചെന്നിത്തല കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട അതോടൊപ്പം ഒന്നുകൂടി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിന്റെ അഴിമതിയും കൊള്ളരുതായ്മയും തുറന്നു കാട്ടാൻ സാധിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്കും പ്രതിപക്ഷം കൊണ്ടുവന്ന ശക്തമായ ആരോപണങ്ങൾക്കും ഒടുവിൽ സർക്കാരിന് പല തീരുമാനങ്ങളും തിരുത്തുകയും പിന്നോക്കം പോകേണ്ടി വരികയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം എത്രമാത്രം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. പിണറായി സർക്കാർ അഴിമതി സർക്കാർ ആണെന്ന നിലപാടിൽ മാറ്റമില്ല. അതായത് ഇപ്പൊ ജനഹിതമാർക്ക് അനുകൂലമായി തുടർ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ പോലും താൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്ന നിരവധിയായ അഴിമതി ആരോപണങ്ങൾ അതെല്ലാം സത്യമായി വരുന്നതിന് ശേഷം അതിന് പിന്നോക്കം പോകേണ്ടി വരുന്ന സർക്കാരിന്റെ അന്നത്തെ നിലപാടുകൾ അതെല്ലാം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ 5 സർക്കാർ അഴിമതി നടത്തിയിരുന്നു എന്നുള്ളൊരു തെളിവാണ്. ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായത് താൻ ചെയ്തിരുന്ന പ്രവൃത്തികൾ ഒരു തരത്തിലും നീതീകരിക്കാനാകാത്തതായിരുന്നില്ല ആവർത്തിച്ച് പറയുകയാണ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. നിയമസഭ യോഗത്തിലാണ് അദ്ദേഹം വളരെ ഖിന്നനാണ്, യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയെല്ലാം ഈ പുതിയൊരു നേതൃത്വം നിയമസഭാ കക്ഷിക്ക് വരുന്നു. അതോടൊപ്പം ഒരു പക്ഷേ പാർട്ടി തലത്തിലും പുതിയ നേതൃത്വം ഉണ്ടാകാം. ഐക്യമുന്നണി തലത്തിലും UDFന്റെ നേതൃത്വത്തിലും ഒക്കെ ഒരു പക്ഷേ മാറ്റം പാർട്ടി തലത്തിലും നമുക്ക് ഏതായാലും മുന്നോട്ട് പാർട്ടികൾ ഉടൻ തന്നെ ഉണ്ടാകും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ താമസിച്ച് തന്നെ കേരളത്തിൽ എത്തുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംസാരിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കും. പക്ഷേ അതിനു മുൻപ് VD സതീശനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ VD സതീശൻ വളരെ മികച്ച ഒരു പാർലമെന്റേറിയനാണ്, മികച്ച ഒരു വാഗ്മിയാണ്. കാര്യങ്ങൾ പഠിച്ച് സഭയ്ക്കുള്ളിലും പുറത്തും അവതരിപ്പിക്കുന്നതിലൂടെ അവരെ വളരെ 2001 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് 5 തെരഞ്ഞെടുപ്പാണ്, ഓരോ തവണയും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെയാണ് പറഞ്ഞു കൊടുത്തത്. അത് ഞാൻ പറഞ്ഞു വന്നത് നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനവും നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ ഈഴകീറിയാണ് അദ്ദേഹത്തിന് ഭരണപക്ഷത്തിന് മറുപടി പറയാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നത്. മാത്രവുമല്ല നമുക്കറിയാം അന്യസംസ്ഥാന ലോട്ടറി വിഷയത്തിൽ തോമസ് ഐസക്കുമായി നേർക്കുന്ന പ്രശ്നമില്ലാതിൽ ഒടുവിൽ പരസ്യമായി തോമസ് ഐസക്കിന് തോൽവി സംബന്ധിക്കുന്നുണ്ട്. അപ്പോ ഈ അക്കാഡമിക് തലങ്ങളിൽ പറഞ്ഞു വന്നത് പറഞ്ഞ അക്കാഡമിക് തലങ്ങളിൽ ഒരു മികച്ച പഠിതാവാണ്, മികച്ച വാഗ്മിയാണ്, നല്ലൊരു പ്രസന്റേറ്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള മിടുക്കൊക്കെ സതീശനുണ്ട്. പക്ഷേ സതീശന് ഇനി മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിയെയും മുന്നേയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു പാഠവും രമേശ് ശ്രമിക്കണം. സതീശന്റെ ഭാഗത്ത് എങ്ങനെയാണ് ഇനി
പുഷ്പകിരീടമല്ല മുൾക്കിരീടമാണെന്ന് ബോധ്യമുണ്ടെന്നുള്ള അത് കൃത്യമാണ്. ഈ പറഞ്ഞത് മുൾക്കിരീടം തന്നെയാണ്. ഈ കോൺഗ്രസ് പാർട്ടിയെ തീർച്ചയായിട്ടും ഘടകകക്ഷികൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് ആയാലും അല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുന്ന ആർ എം പി ഇത്രയും പേരെ ഉള്ളല്ലോ ഇപ്പം ഈ 41 പേരില്. അപ്പോ തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് സതീഷിന്റെ മുന്നിൽ ഉണ്ടാകുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ച കാര്യങ്ങൾ ഗോപി നമ്മൾ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പല വിഷയങ്ങളും പാർട്ടി തലത്തിൽ മുന്നണി തലത്തിൽ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളത് പരാജയത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ പ്രധാന കാര്യം. മാത്രവുമല്ല അതൊരു ഒരു യു ഡി എഫിന്റെ ആരോപണമാണെന്ന് ഒറ്റക്കെട്ടായി വരുത്തി തീർക്കാൻ കോൺഗ്രസിന്റെ സംവിധാനത്തിലോ യു ഡി എഫിന്റെ സംവിധാനത്തിലോ കഴിയാതെ പോയി. അത് രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക് ഉന്നയിക്കുന്ന ആരോപണം പോലെ ഇങ്ങനെ വായുവിൽ ചിതറിപ്പോകുന്ന ചില ആരോപണം. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സർക്കാര് അവർക്ക് പഞ്ചകുച്ച മടക്കി സമ്മതിക്കേണ്ടി വന്ന എന്തൊക്കെ പിന്മാറേണ്ടി വന്നു പിന്മാറേണ്ടി വന്നു എത്ര നിരാകരണങ്ങൾക്ക് ശേഷം എത്ര അസത്യ പ്രസ്താവനകൾക്ക് ശേഷം ഇതെല്ലാം സംബന്ധിച്ച് പിന്നെ ഇതെല്ലാം. പക്ഷെ എന്തുകൊണ്ടോ അതൊരു ഏകോപന സമയം ഒരു പ്രതിപക്ഷത്തിന്റേതായ ഒരു ഏകോപന സ്വഭാവം അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത് വസ്തുത. അവിടെയാണ് ഈ പറഞ്ഞ പോലെ 50% പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുത്തിട്ടും കേവലം 3 പേർക്ക് മാത്രമാണ് ജയിച്ചു വരാൻ കഴിയുന്നത് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് കേരളത്തിലെ എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രസക്തമായ മറ്റൊരു ചോദ്യം. അതെ, അതായത് പാർട്ടി വലിയ ജംബോ കമ്മിറ്റികൾ ഡി സി സി തലത്തിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തലത്തിലും ഉണ്ട്. കുറെ മുതിർന്ന നേതാക്കളെ അവർക്ക് ചില കസേരകൾ കൊടുക്കാൻ വേണ്ടി ഒരു അക്കോമഡേഷൻ രീതിയിലുള്ള ഒരു പുനഃസംഘടന അല്ലാതെ താഴെ തട്ടിലേക്ക് ശക്തമായ വേരോട്ടമുള്ള പ്രവർത്തനം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അതിന്റെ ഒരു തുറന്നുപറച്ചിൽ കൂടിയാണ് രമേശ് ചെന്നിത്തല കൂടി ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രവുമല്ല അതുവരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതായത് നമുക്കറിയാം ബി ഡി എസ് സതീശനൊക്കെ തന്നെ ഐ ഗ്രൂപ്പിന്റെ ശക്തനായ ഭർത്താവായിരുന്നു. പക്ഷേ പാർട്ടി തലത്തിൽ അടിമുടി മാറ്റം വരണമെന്നുള്ള ഒരു ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായപ്പോൾ അങ്ങനെ താൻ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ നിലവിൽ നിൽക്കുന്ന ആളല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ബി ഡി എസ് സതീശൻ സ്വയം അവതരിച്ച് വന്നത് തന്നെ പാർട്ടിക്ക് ഒരു അടിമുടി പാർട്ടിയിൽ ഒരു അടിമുടി മാറ്റം ഉണ്ടാകാനുള്ള ആഗ്രഹം കൂടി അതായത് സാധ്യതയിലേക്ക് കൂടിയുള്ള ചൂണ്ടലാണ്. അപ്പൊ തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസിനെ വലിയൊരു രോഗം ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ മഹാമാരിയുടെ കാലത്ത് വലിയൊരു രോഗം, ഒരു മഹാരോഗം തന്നെ കോൺഗ്രസിന്റെ ശരീരത്തെയും ബാധിച്ചിരിക്കുന്നു. അതിന് കേവലം തൊലിപ്പുറത്തുള്ള ചികിത്സ മതിയാവില്ല എന്നുള്ള ഒരു 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 തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അതിന്റെ ബോധ്യം അല്ലെങ്കിൽ ആത്മപരിശോധന നടത്തിയാൽ കോൺഗ്രസ്സുകാർക്ക് ബോധ്യപ്പെടേണ്ടത്. അതെ, മാത്രമല്ല ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ചുമതല ഏറ്റെടുത്തിന് ശേഷം കെ പി സി സി പ്രസിഡന്റ് ആകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു നേതാവാണല്ലോ കണ്ണൂരിൽ നിന്നുള്ള കെ സുധാകരൻ. പക്ഷേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ചുമതല ഏറ്റെടുത്ത് തന്നെ ഗ്രൂപ്പിന് അതീതമായിട്ടുള്ള ഒരു പദവിയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. എന്നിട്ട് പോലും ഗ്രൂപ്പിന്റെ അനുരണനങ്ങൾ അവസാനിക്കുന്നില്ല എന്നൊരു ഉദാഹരണമല്ലേ സുധാകരനെതിരെ ഹൈക്കമാൻഡിന് വരാതെ പോകുന്നു. കണ്ണൂരിലെ കോൺഗ്രസിന് ജയി കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റാത്ത ആളിനെ എങ്ങനെ കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള പരാതി. അതായത് ഈ പാർട്ടി രക്ഷപ്പെടണ്ട എന്നാണോ കോൺഗ്രസിലെ ഈ അതുതന്നെയാണ് അതുതന്നെയാണ് ചോദ്യം. അതാണ് ഏറ്റവും പ്രസക്തമായ. അതായത് ഒന്നും അനുഭവങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നില്ലേ കോൺഗ്രസ് കേരളത്തിൽ? അതെ, പൊതുജന സുരക്ഷ ഉയർന്ന ചോദ്യം തീർച്ചയായിട്ടും അതാണ്. എന്താണ് സുധാകരൻ വന്നാൽ കോൺഗ്രസിന് കുഴപ്പം? സുധാകരൻ വന്നതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നത് അല്ലേ ഈ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ തീരുമാനം. ഏതായാലും ഇപ്പോഴത്തെ നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാകും, താൻ സ്വയം പിന്മാറാൻ തയ്യാറാണെന്ന് ശ്രീ മുല്ലപ്പള്ളി നേരത്തെ പറയുകയുണ്ടായി. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, നേതൃത്വത്തെ അറിയിച്ചു പരാജയത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് താൻ പിന്മാറാൻ തയ്യാറാണ് എന്ന തുറന്ന സമീപനമാണ് ശ്രീ മുല്ലപ്പള്ളി. മുല്ലപ്പള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോലുമാണ് ഈ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ചിലർ പിന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ചില പരാതികൾ മറ്റും ഹൈക്കമാൻഡിൽ പോകുന്നത്. അപ്പൊ അതാണ് ഇവിടെ ചോദ്യം, നന്നാകരുതെന്ന് നിർബന്ധബുദ്ധി ഉണ്ടോ? എന്നെ തല്ലണ്ട നന്നാവില്ല എന്ന് പണ്ടൊരു കാലത്ത് അവരോട് മരുമാൻ പറഞ്ഞു, അനന്തരാജൻ പറഞ്ഞ പോലെ ഉള്ള ആ ഒരു ചിന്തയിലാണ് ഇപ്പോഴും കോൺഗ്രസ് എങ്കിൽ അതൊരു പക്ഷേ ജനങ്ങൾ അതങ്ങനല്ല ആഗ്രഹിക്കുന്നത്. ഇവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നു അല്ല സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും എങ്കിൽ പോലും വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ ശതമാന കണക്ക് നോക്കിയാൽ 2-3% വ്യത്യാസമാണ് പൊതുവെ ഉള്ളത്. 2% പൊതുവെ ഇത്തവണ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അതായത് യു ഡി എഫിന്റെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, അത് കുറച്ച് കൂടുതൽ വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള കണക്കുകൂടെ അതൊക്കെ ഉണ്ടാവും.
പക്ഷെ അതെന്തും ആയിക്കോട്ടെ, അതിന്റെ രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞത്. അപ്പോ ഈ കേവലം നിസാര ശതമാനത്തിൽ, അത് 100 പേര് വോട്ട് ചെയ്യുന്നതിനിടയ്ക്ക് 3-4 പേരുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരണം മാറുന്ന കേരളത്തിൽ, കഴിഞ്ഞ ഇത്രയും കാലം 5 വർഷം കൂടുമ്പോൾ ഭരണം മാറ്റിക്കൊണ്ടിരുന്ന കേരളത്തിൽ ഇപ്പോൾ ഒരു ഭരണ തുടർച്ച എന്തുകൊണ്ട് അത് സാധ്യമാണ്? എന്തുകൊണ്ട് മുന്നണി സംവിധാനത്തിൽ മാറി മാറി വന്ന ഭരണ മാറ്റങ്ങളുണ്ട്, എന്ത് കൊടുത്തവണ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ള ചിന്തയാകണം. യു ഡി എഫിനും കോൺഗ്രസിനും ആ ചിന്തയാകണം അവരെ നയിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് വരരുത്, വ്യക്തി കേന്ദ്രീകൃതമായി ഒരു സ്ഥാനത്ത് ഒരു വ്യക്തി വരരുത് എന്നുള്ള ദുർബുദ്ധി അല്ലെങ്കിൽ ദുർവാശി കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള അവസരം, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ വീടുകടത്തിലാണ് എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം സമ്പാദിക്കാനുള്ള ഒരു മാറ്റം നിരന്തരം ഉണ്ടാകണമെങ്കിൽ എന്തിനു വിഘാതമാകണം ചില നേതാക്കന്മാരുടെ കടുംപിടുത്തം എന്ന് സാമാന്യ ജനവും, ഇപ്പൊ കേഡർ പാർട്ടി ഒന്നുമല്ല, സാധാരണ കോൺഗ്രസ് അനുഭാവമുള്ള നിഷ്പക്ഷരായ ജനങ്ങൾ എന്ന് പറയുന്നവരോടൊപ്പം തന്നെ കോൺഗ്രസ് അനുഭാവമുള്ള ഒരു പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ തലമുറ മാറ്റം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ തലമുറമാരെ അതുപോലെ തല മാത്രം മാറിയപ്പോൾ ഉടനും മാറണം എന്നുള്ള രീതിയിൽ മുറയും മാറണം, അങ്ങനെ കൂടെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. അപ്പോ ഈ പറഞ്ഞ ഈ ജനവികാരം, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം, താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാത്ത സാധാരണക്കാരനായ പ്രവർത്തകരായ പ്രവർത്തകരുടെ വികാരം, അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് മുച്ചൂടി നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷപതികളായ പൊതുസമൂഹത്തിലുള്ളവരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളെയൊക്കെ ആ വികാരത്തെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഏതാനും ഈ പറഞ്ഞ ഏതാനും ചില നേതാക്കന്മാരുടെ മാത്രം ചില സ്വാർത്ഥ ലാഭങ്ങൾക്കും ദുഷ്ട താല്പര്യങ്ങൾക്കും വേണ്ടി ഈ പാർട്ടിയെ ഇനിയും നശിപ്പിക്കണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്ന് ഇപ്പോൾ ഓർക്കാനുള്ളത്. പ്രത്യേകിച്ചും പുതിയൊരു നിയമസഭ നിലവിൽ വന്നിരിക്കുന്നു, 5 വർഷക്കാലം കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് പ്രതിപക്ഷത്ത് തന്നെയായിരിക്കും. ശക്തമായ പ്രതിപക്ഷമായിട്ട് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് കോൺഗ്രസ് സഭയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ പുറത്തും അതുപോലെ സഭയിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ പുറത്തേക്ക് എത്തിച്ച് അവിടെ ജനങ്ങളിലേക്ക് എത്തിച്ച് നേരത്തെ ശ്രീ രമേശ് പറഞ്ഞതാണല്ലോ, സഭയ്ക്ക് 5 വർഷവും താൻ പറഞ്ഞുകൊണ്ടൊന്നും സാധനം ഒന്നും പുറത്ത് എത്തിയില്ല. അപ്പോ അതിനൊരു ഒരു മാറ്റം ഉണ്ടാകും തലമുറ മാറ്റത്തോടൊപ്പം എന്ന് തന്നെ പ്രതീക്ഷിക്കുക, അതിന് തയ്യാറാകണം. പൊതുജന അഭിപ്രായം സ്വരൂപിക്കുന്നതിനോടൊപ്പം തന്നെ താഴെ തട്ടിലുള്ള യുവജനങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളൊരു വലിയ കടമ കൂടി ഇനി വരാൻ പോകുന്ന പുതിയ നേതൃത്വത്തിന് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഒരു പുനരുജ്ജീവനം സാധ്യമാകൂ എന്നാണ് ഈ വേളയിൽ പറയുന്നത്. അതെ, ആ പുനരുജ്ജീവനം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ ആശംസിക്കാൻ മാത്രം ആഗ്രഹിക്കാനേ കഴിയുന്നുള്ളൂ. ഏതായാലും സതീശൻ പ്രതിപക്ഷനെ തുടർന്ന് വരുന്ന പുതിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ. അതെ, എല്ലാ ഭാവങ്ങളും നേരാനും കൂടി നമ്മൾ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നമുക്ക് മറ്റൊരു വിഷയമായി നമ്മുടെ ചർച്ചാ പരിപാടിയിൽ വീണ്ടും മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ അജിത്തും ഗോപീഷനും സൈൻ ഓഫ് ചെയ്തു. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. നമസ്കാരം.